ഹലോ ഫ്രണ്ട്സ്, നീൻസ് മാജിക് വേൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കൊക്കെഡാമയാണ്. അതായത് ഇത് നമ്മുടെ ഇതിൻ്റെ ഉറവിടം ആദ്യം എന്താന്ന് പറയാം. നമ്മൾ ജപ്പാനാണ് ഇതിൻ്റെ ഉറവിടം. അതായത് എന്താന്ന് വെച്ചാൽ മോസ് ബോൾ, പായൽ പന്ത് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മഴ സീസണൊക്കെ ആകുമ്പോൾ പായൽ ഇഷ്ടികയിലും അതുപോലെ തന്നെ ഇൻ്റർലോക്കോ എവിടെയെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പോൾ അതാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഒരു സിമെൻറ്റ് കറണ്ടി വെച്ചിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മളിത് എടുക്കുക. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന, അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഒരു രീതിയാണിത്. എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ അധികം ആയാസപ്പെട്ട പരിപാടികളൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ കുറച്ച് ചെളിയും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ മണ്ണും പിന്നെ ചകിരിച്ചോറും ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ബോൾ രൂപത്തിലാക്കിയെടുക്കാം. കുറച്ച് വലിപ്പത്തിലുള്ള ബോൾസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് പായൽ നല്ലതുപോലെ ഇതിനകത്ത് ലെയർ ബൈ ലെയർ ആയിട്ട് വെക്കാൻ സാധിക്കും. മണലും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒരേ എമൗണ്ടാണ് എടുത്തേക്കുന്നത്. കുറച്ച് മുന്നിട്ട് നിന്നത് കളിമൺ കഷ്ണങ്ങളായിരുന്നു. നമ്മുടെ വീട്ടിൽ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ കൊച്ചുകുട്ടികളെ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടി വളർത്തൽ രീതിയാണ്. അപ്പോൾ അതിന് നമ്മളിവിടെ ആദ്യം ബോൾസ് രൂപത്തിൽ നമ്മുടെ ചെളിയും മണ്ണും ചാണകവും അതുപോലെ തന്നെ ചകിരിച്ചോറും എല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എന്നിട്ട് അത് നടുക്കൊരു ഹോള് കൊടുക്കുക. അതായത് നമ്മുടെ ചെടി ഇറക്കി വെക്കാൻ പാകത്തിനുള്ള ഒരു ഹോള് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന പായൽ ലെയർ ബൈ ലെയർ ആയിട്ട് ഈ ഓരോ ബോൾസിന് ചുറ്റും വെച്ച് കൊടുക്കുക. പിന്നെ ഇതിന് ഈ ഒരു പേര് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശസ്തി വരാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് അധികം സ്പേസ് വേണ്ട, കുറച്ച് സ്പേസ് ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ കൊക്കെഡാമ എന്ന് പറയുന്ന ഒരു ചെടി വളർത്തൽ രീതി ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് ജപ്പാനാണ്. ഇത് ഇത്രയും പോപ്പുലർ ആവേണ്ട കാരണം എന്ന് പറയുന്നത് ഇതിന് കുറച്ച് സ്പേസ് മതി, അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സ്പേസ് കുറച്ച് മതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അത് യൂസ്ഫുൾ ആകുന്നതെന്ന് പറയുന്നത് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കാണ്. നമുക്കിത് പല രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഹാങ് ചെയ്യാം, എയറിൽ ഹാങ് ചെയ്ത് ഒരു ത്രെഡ് കൊടുത്ത് ഹാങ് ചെയ്യാം. അതല്ലാണ്ട് തന്നെ നമുക്ക് പോട്ടിനകത്ത് വെക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഒരു ബുദ്ധിമുട്ടേ അല്ല. അപ്പോൾ നമ്മുടെ പായലെല്ലാം നല്ലതുപോലെ ഈ ഒരു ബോൾസിന് ചുറ്റും ഇതുപോലെ ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളിത് ഞാൻ രണ്ട് രീതിയിലാണിത് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ തുണി വെച്ച് ചുറ്റി പിന്നെ ഒരു ത്രെഡ് വെച്ച് ഒന്ന് കെട്ടി വെക്കുക ചെയ്യുന്നത്. രണ്ടാമത് തുണി ഡയറക്റ്റ് വെക്കാണ്ട് ഫുള്ളി നമ്മൾ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നൊരു മെത്തേഡും കൂടിയാണ് കാണിക്കുന്നത്. ഞാൻ ചെയ്ത് നോക്കിയതിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ തുണി ഇതുപോലെ ചുറ്റി വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു ത്രെഡ് കൊടുക്കുന്നതാണ്. അതാകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ, വെള്ളം മീൻസ് ഇത് സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പായലും ചെളിയൊന്നും അടർന്നു പോകത്തില്ല. അപ്പോൾ അതാണ് എനിക്കൊരു കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്. നിങ്ങൾക്ക് ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതെനിക്ക് മെസ്സേജ് ചെയ്യുക. നമ്മുടെ വീട്ടിലുള്ള ഏത് ചെടി വേണമെങ്കിലും നമുക്ക് ഇതായിട്ട് യൂസ് ചെയ്യാം. റോസ് ഉപയോഗിക്കാം, തെറ്റി ഉപയോഗിക്കാം, മാന്തൂറിയം ഉപയോഗിക്കാം, മണി പ്ലാന്റ് ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും നമുക്കിതിനായിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യത്തേലൊരു ഇലച്ചെടി വെച്ചു, രണ്ടാമത്തേൽ ഞാനൊരു ആന്തൂറിയം എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന പായൽ ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് വെച്ചു കൊടുക്കുക. നമ്മൾ പായൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് കുഞ്ഞു കുഞ്ഞാക്കി എടുക്കരുത്. ഒരു ലെയർ ലെയർ ആയിട്ട് വേണം എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും പൊടിഞ്ഞു പോകാണ്ടിരിക്കത്തുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒരു ത്രെഡ് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. ചുറ്റെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നമുക്കിത് കട്ട് ചെയ്തിട്ട് ആ നൂലും തുണിയൊക്കെ നമുക്കിതൊന്ന് മാറ്റാം. കാരണം അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ത്രെഡ് കൊണ്ടുള്ളത് റെഡിയായി. ഇത് നമ്മൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു കൊക്കെഡാമയുടെ കാണുന്നതാണ്. ഇനി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്ലോത്തും അതുപോലെ ത്രെഡും ഒക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇതൊക്കെ അവർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹോബി ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ത്രെഡ് അതുപോലെ തന്നെ ക്ലോത്തും ഈ ഒരു കൊക്കെഡാമയിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും സൂക്ഷിച്ചൊക്കെ റിമൂവ് ചെയ്യണം ദറ്റ് പോകാണ്ടിരിക്കാനായിട്ട്. പിന്നെ ഇതിനധികം ഇത് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ഇതല്ല വെക്കുന്നത്. നമ്മളിത് ഇൻഡോർ ആയിട്ടാണ് വെക്കുന്നത്. അധികം സൂര്യപ്രകാശം എത്താത്ത സ്ഥലത്താണ് ഇത് കൊണ്ട് വെക്കുന്നത്. പിന്നെ ഇത് റെഗുലറായിട്ട് നമ്മൾ ഇതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കൊക്കെഡാമ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തൊന്ന് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.